കണ്ണൂരിൽ തീ കവർന്നെടുത്ത പ്രജിത്തിനെയും റീഷയെയും കുറിച്ച് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും പറയാനേറെയുണ്ട്. പ്രജിത്തിനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ ഒരുപാടുണ്ട്. ഒരു പതിറ്റാണ്ടിന് മുമ്പാണ് കുറ്റ്യാട്ടൂർ ഗ്രാമത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ എൻ ശശിധരൻ എഴുതിയ നാട്ടിലെ പാട്ട് എന്ന നാടകം നാട്ടുകാർ ചേർന്ന് അവതരിപ്പിക്കുന്നു. സംവിധാനം ബാബു അന്നൂർ. വീടിന് സമീപം നടക്കുന്ന റിഹേഴ്സൽ ക്യാമ്പിൽ വെറുതെ എത്തിയതാണ് JCB ഡ്രൈവറായ TV പ്രജിത്ത് എന്ന യുവാവ്. അമ്മാവൻ മണിയറച്ചാലിൽ കൃഷ്ണൻ നാടകത്തിലെ ഒരു കഥാപാത്രമാണെന്ന് അറിഞ്ഞപ്പോൾ തനിക്കും ഒരു വേഷം ചെയ്യണമെന്നായി പ്രജിത്തിന്. പ്രജിത്തിൻ്റെ ആവശ്യം നിരസിക്കപ്പെട്ടില്ല. നാടകത്തിലൊരു വേഷം ലഭിച്ചു. നന്നായി അഭിനയിച്ചു. അഭിനയത്തിന് പുറമെ സംഘാടകരുടെ പ്രധാന സഹായിയായി. ദുശീലമൊന്നുമില്ലാത്ത സൗമ്യനായ പ്രജിത്ത് നാട്ടുകാർക്കെന്ന പോലെ നാടക സംഘത്തിനും പ്രിയങ്കരനായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. നല്ലൊരു ഗായകൻ കൂടിയാണ് പ്രജിത്ത്. നാടൻ പാട്ടുകളാണ് പ്രിയം. കുറ്റ്യാട്ടൂർ പ്രതീക്ഷാവാദി സംഘത്തിൻ്റെ പ്രമാണി കൂടിയാണ് പ്രജിത്ത്. കൂടാതെ കുറ്റ്യാട്ടൂർ KKNS AUP സ്കൂൾ PTയുടെ സജീവ അംഗമായിരുന്നു പ്രജിത്തും റീഷയും. വാഹനം ഓടിക്കുന്നത് ഹരമായിരുന്ന പ്രജിത്തിൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു JCB ഓടിക്കാൻ പഠിക്കണമെന്നത്. ആ ജോലി കൊണ്ടാണ് ജീവിതം കെട്ടിപ്പടുത്തതും. അടുത്ത കാലത്താണ് കെട്ടിട നിർമ്മാണ കരാർ ജോലികൾ ചെയ്തു തുടങ്ങിയത്. അതിനിടയിലാണ് മരണം പ്രജിത്തിനെയും റീഷയെയും തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത്. പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. 7 വയസ്സുകാരി ശ്രീപാർവതിക്കും ബന്ധുക്കൾക്കും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് അവർ യാത്രയായി. പ്രിയ സഹോദരനും സഹോദരിക്കും കണ്ണീരിൽ കുതിർന്ന യാത്ര മുഴുകിയിരുന്നു.